അനുപമ ഇപ്പോൾ സി ഡബ്ല്യു സി ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ആളാണ് ഷി നസീർ ചാലി. അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്ന അടുത്ത തിങ്കളാഴ്ച ഹിയറിംഗ് നടത്തുന്നുണ്ട്. 20 മുമ്പ് കോടതിയിൽ കൊടുക്കേണ്ടതാണ് റിപ്പോർട്ട്. അതിനു മുമ്പ് ഡി എൻ എ റിസൾട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് ഷി നസീർ ചാലി മനസ്സിലാക്കുന്നത്. ഞാന് ഇതിലെന്താ, ഞാനിപ്പോ സാറിനെ, നസീർ സാറിനെ ഞാൻ ഒരിക്കലും ഇതില് പറയുകയാണെന്ന് കരുതരുത്. പക്ഷെ ഇപ്പൊ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഉറപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഉറപ്പിലും വിശ്വസിക്കുന്നില്ല. അത് പ്രവർത്തിച്ച് കാണിച്ചാൽ ഞാൻ ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു, അതിന് എനിക്ക് നന്ദിയുമുണ്ട്. പക്ഷെ ഉറപ്പിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് നസീർ സാറിനോട് വേറൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോ ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഡി എൻ എ ടെസ്റ്റ് ഫാസ്റ്റ് ആക്കണം എന്നൊരു ഉത്തരവുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇവിടെ അമ്മത്തൊട്ടില് കറണ്ട് ആയിട്ട് ഉള്ള ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ സി ഡബ്ല്യു സിയിൽ ഒരു അപേക്ഷ കൊടുത്താല് അതിന് നമുക്ക് ഡി എൻ എ ചെയ്ത് റിസൾട്ട് കിട്ടാനായിട്ട് എത്ര നാളത്തെ ഒരു എത്ര എടുക്കും എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു മാക്സിമം അല്ല, അത് തീർച്ചയായും ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കകം ചെയ്യാവുന്നതാണത്. കാരണം പിന്നെ ചില കേസുകളിൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം പിന്നെ ഈ ചില ഈ മറ്റേ പോക്സോ കേസിലെ വിക്ടിംസിനൊക്കെ ചിലപ്പം ഈ മെഡിക്കൽ ടെർമിനേഷൻ വേണ്ടി വരുന്ന കേസിൽ ഇങ്ങനെ ഒരു മറ്റേ ഈ ഡി എൻ എ എടുക്കേണ്ട കേസ് 24 മണിക്കൂറിനകം ചെയ്ത കേസുകളുണ്ട്. അത് കമ്മീഷന്റെ തന്നെ നിർദ്ദേശപ്രകാരം സർക്കാർ പ്രോട്ടോകോൾ അതിൽ ഇറക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഈ പ്രഗ്നന്റ് ആയ കുട്ടികൾ അവർക്ക് മറ്റേ അബോർഷൻ വേണ്ടി വരും, അവർ ചില കേസുകളിൽ ടെർമിനേഷൻ വേണ്ടി വരും. അപ്പൊ അത് വൈകുന്തോറും അവരുടെ ഹെൽത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു റിക്വസിഷൻ പോലീസ് ഓഫീസർ കൊടുത്താൽ 24 മണിക്കൂറിനകം അത് ചെയ്തു കൊടുക്കണമെന്ന ഒരു നിർദ്ദേശം കമ്മീഷൻ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അപ്പൊ അത് വളരെ നമുക്ക് എത്രയും താങ്കളുടെ അഭിപ്രായമാണോ പറയുന്നത്, അതോ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ പറയുന്നുണ്ടോ 20 മുമ്പ് കോടതിയിൽ കൊടുക്കേണ്ടതാണ്, അതിന് മുമ്പ് ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി റിസൾട്ട് അടക്കമാണ് കോടതിയിൽ കൊടുക്കാൻ പോകുന്നത് എന്നാണോ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അങ്ങയോട് പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല. കാരണം അവരെല്ലാ നടപടിയും പൂർത്തീകരിച്ച് 23 ആണ് അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. അതിൽ പ്രധാനം ലീഗലി ഫ്രീ ഡിക്ലറേഷന്റെ എൻക്വയറി ഫൈനലൈസ് ചെയ്യുന്നു. പിന്നെ ഇനി മറ്റേ അതോടൊപ്പം തന്നെ ഈ കാരണം നമ്മുടെ ഇവിടെ അടിസ്ഥാനപരമായ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ എൻക്വയറി ഫൈനലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്? ലീഗലി ഫ്രീ ഡിക്ലറേഷൻ, കാരണം ഈ കുട്ടിയുടെ ക്ലൈമന്റ്, കാരണം നമുക്ക് ഈ ലീഗലി ഫ്രീ കൊടുക്കുന്നത് ഒരു ആഡ് ഒരു കുട്ടിയെ കിട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു പരസ്യം കൊടുത്തിട്ട് ഒരു ക്ലൈമന്റ്. ലീഗലി ഫ്രീ ഡിക്ലറേഷൻ കൊടുക്കുന്നത് ഫ്രഷായി പരിഗണിക്കണം എന്നാണല്ലോ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ? അതെ, ഞാൻ ചോദിക്കട്ടെ, ലീഗലി ഫ്രീ ഡിക്ലറേഷൻ ഫ്രഷായി കൊടുക്കണം എന്ന് പറയുമ്പോൾ അനുപമയുടെ പരാതി ശരിയാകണമെങ്കിൽ അനുപമയുടെയും ആ കുട്ടിയുടെയും ഡി എൻ എ ഒന്നാണ് എന്ന് തെളിയിക്കണം. എന്നാൽ മാത്രമേ അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. രണ്ടും രണ്ട് നടപടിയാണ്. ഇപ്പൊ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ നടപടി ശരിയാണോ എന്നുള്ള ഡി എൻ എ ടെസ്റ്റ് ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങളിവിടെ കാണുന്നത് അനുപമക്ക് കുട്ടിയെ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഡി എൻ എ മാച്ച് വരണമല്ലോ. അത് അത് ആ ഒരു ആസ്പെക്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ കൊടുത്ത നടപടി ശരിയാണോ എന്ന് നോക്കാൻ ഡി എൻ എ ടെസ്റ്റ് മെറ്റീരിയൽ അല്ല. പക്ഷെ കോടതിയിൽ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ പിന്നെ ശരിയായ രീതിയിലല്ല കൊടുത്തത് എന്ന് സി ഡബ്ല്യു സിയുടെ എൻക്വയറിയിലൂടെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അഡോപ്ഷൻ പിന്നെ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അഡോപ്ഷൻ പെറ്റീഷൻ ക്ലോസ് ചെയ്യണം. ഇനി അഥവാ ഡി എൻ എ ഇല്ലെങ്കിൽ തന്നെ, ഡി എൻ എ ടെസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഇത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ഇങ്ങനെ പറയാം. അതായത് നടപടിക്രമങ്ങൾ അടുക്ക ടി ബി മിനി മിനിയും കീഴ്ക്കോടതികളിൽ പോകുന്നതാണല്ലോ, കുടുംബ കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് ലീഗലി ഫ്രീ ഡിക്ലറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഈ കുഞ്ഞിനെ കൈമാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്നുകൂടി റീ ഓപ്പൺ ചെയ്യുന്ന രീതിയിലെ കാര്യങ്ങൾ പോകാൻ കഴിയൂ. അല്ലാതെ വളരെ വേഗത്തിൽ ഇപ്പോൾ ഈ 20-ാം തീയതിക്കുള്ളിൽ ഡി എൻ എ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് മിനി? എന്റെ ടെസ്റ്റ് ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റും. ഫാമിലി കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഫാമിലി കോടതി ഒരു ഇന്ററിം ഓർഡർ കൊടുത്തല്ലോ, ആ ഇന്ററിം ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഗവൺമെന്റ് ആ വിഷയത്തിൽ കോടതിയിൽ ഒരു നിലപാടെടുക്കുകയും ചെയ്തു. ശിശുക്ഷേമ സമിതിയും ആ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള, അതിൽ ഏറ്റവും പ്രധാനമുള്ളത് ഡി എൻ എ ടെസ്റ്റ് ആണ്. ഇപ്പൊ എന്ത് ഇപ്പൊ ലീഗലി ഫ്രീ പ്രൊസീജിയർ കംപ്ലീറ്റ് കംപ്ലൈ ചെയ്താലും ഡി എൻ എ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഡി എൻ എ മാച്ച് ആയില്ലെങ്കിൽ മറ്റ് ഈ അഡോപ്റ്റ് ചെയ്ത പേരൻസിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യവുമില്ല. കുട്ടിയുടെ ഡി എൻ എ
നമുക്ക് ഇപ്പൊ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അനുപമയുടെ ഡി എൻ എയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ നടപടികൾ തന്നെ വെക്കേണ്ട കാര്യമുള്ളൂ.